ഈ സിവന്റെ വീട്ടിലാണ് ഇനി വണ്ടി വെക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് ആക്കിയേക്കണേ രാവിലെ. ഓക്കെ ഓക്കെ, എന്താ പറയുക, ഒരു 8 മണിയാവും ബൈക്കുണ്ട് അവൻ, എന്താ പറയുക, 10 മണിയാവും അവൻ എനിക്ക് റിപ്ലൈ വരുന്നത്. അപ്പോൾ അവൻ റിപ്ലൈ വരുന്നുണ്ട്, മെസ്സേജ് ചെയ്യണം, ഞാനവിടെ ഇല്ല, ഞാൻ മമ്മിയുടെ ഒപ്പം ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിനായിട്ട് വന്നാൽ നേരെ അവിടെ നിന്ന് പോകും. നേരത്തെ ഇരുന്ന് കണ്ടാൽ ഞാനിപ്പോൾ തിരക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ അവൻ വിളിച്ചാലും ഒന്നും എടുക്കണ്ട, പിന്നെ ഞാൻ വിളിക്കാണ്ട് നീ ഒരിക്കലും കോൾ എടുക്കരുത്. അതായത് അവൻ വിളിച്ചാൽ എടുക്കരുത്. അതെ, ഇട്ട് കൊടുക്കാൻ ഒരു ഇതില്ല. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോയും നിങ്ങൾ വിചാരിക്കും പ്രാങ്ക് ആണെന്ന്. ഓക്കെ, അത് തന്നെയാണ്, പ്രാങ്ക് തന്നെയാണ്. അതെ, ഓക്കെ, ഇന്നത്തെ പ്രാങ്ക് വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ എല്ലാരും പറഞ്ഞ പോലെ കൊമ്പാച്ചിനിട്ട് ഒരു പണി കൊടുക്കാൻ പോണ. ഇപ്പൊ ഏകദേശം ഒരു 5.5 ഉണ്ട്. അപ്പൊ ഈ പ്രാങ്ക് ഈ ഒരു ടൈമിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഉടനെ ചാട്ടി കൂടി എല്ലാത്തിനും വിളിച്ച് നീപിച്ച് എന്തായാലും എടുക്കാൻ തീരുമാനിച്ചു. പ്രാങ്ക് എന്താന്ന് പറ്റിയ മനസ്സിലാവും. അപ്പം എന്തായാലും അങ്ങോട്ട് പോവാം. അതിനൊക്കെ പ്രശ്നമൊന്നും വരില്ല. ഇതെന്തെങ്കിലും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നാളെ, അതായത് ഒന്നുമില്ല, നിന്റെ അച്ഛൻ മാറേണ്ട എറണാകുളത്തേക്ക് വന്നപ്പോൾ നീ ഇടയ്ക്ക് എറണാകുളം വരാറുണ്ടല്ലോ. അമ്മ എറണാകുളത്തേക്ക് വന്നപ്പോൾ എന്താ പറയുക, നീ എച്ച് അവൻ്റെ വണ്ടി ഇങ്ങനെ ഇവിടെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാലും ആ സാധനം തന്നെ അയച്ചാൽ മതി കോപ്പി പേസ്റ്റ് ചെയ്ത്. അപ്പം എന്താ പറയുക, 8 മണിയാവും ബൈക്കുമ്പോൾ അവൻ എന്താ പറയുക, 10 മണിയാവും അവൻ എനിക്ക് റിപ്ലൈ വരുന്നത്. അവൻ റിപ്ലൈ വരുമ്പോൾ മെസ്സേജ് ചെയ്യണം, ഞാനവിടെ ഇല്ല, മമ്മിയുടെ ഒപ്പം ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിനായിട്ട് വന്നാൽ നേരെ അവിടെ നിന്ന് പോകും. നേരത്തെ ഇരുന്ന് കണ്ടാൽ ഞാനിപ്പോൾ തിരക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ അവൻ വിളിച്ചാലും ഒന്നും എടുക്കണം, പിന്നെ ഞാൻ വിളിക്കാണ്ട് നീ ഒരിക്കലും കോൾ എടുക്കരുത്. അതായത് അവൻ വിളിച്ചാൽ എടുക്കരുത്. അപ്പോൾ ഇവിടാണ് നാളെ രാവിലെ കുഴി കൊടുക്കുന്നത്. ഞാനിതപ്പം എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി നീ എന്തെങ്കിലും മണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെക്കാനാണ് പ്ലാൻ. ഓക്കെ, പിന്നെ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം സക്സസ് ആവുമാരി. അപ്പം അവിടെ വെച്ച് അപ്പം എന്തായാലും വണ്ടി എടുത്ത് ഇവിടെ നിന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ കൊടുക്കേണ്ട ബുദ്ധിയുള്ള ടീവ അതായത് സൗണ്ട് കേട്ട് നീ എടുത്താലും പ്രൊഫഷണൽ കള്ളന്മാരിത. ഇവനാണ് കൂട്ടുകാരൻ രാത്രി എൻ്റെ വിളിയെ കേട്ട് എഴുന്നേറ്റ് ഐ സി എൻ്റെ വീട്ടിലാണ് ഇനി വണ്ടി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാക്കിയേക്കണേ രാവിലെ. ഓക്കെ ഓക്കെ, ടാറ്റാ. അപ്പോൾ ഗൈസ് എന്തായാലും ഇനി ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ചാവി തിരിച്ചാണ് നോക്കണം. The next day. ഫോൺ തരാൻ പറഞ്ഞ എന്റെ. അപ്പൊ ആ തരത്തിൽ എന്ത് ചെയ്ത തരത്തിൽ ആ ഫോൺ എടുക്കത്തില്ല.
എനിക്ക് മനസ്സിലായി ചെറുതായിട്ട് എന്തോ കത്തി. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ചാ പിടിക്കാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് താക്കോൽ എടുത്ത് താഴെ ചെന്നപ്പോ കണ്ടു കാണുന്നില്ല. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഫ്ലോപ്പായി. എന്തായാലും കുറച്ചെങ്കിലും പേടിപ്പിക്കാതെ ഞാനിപ്പോ പ്രാങ്ക് എൻഡ് ചെയ്തില്ല. ഓക്കെ, എന്റെ മാസ്റ്റർ പ്ലാൻ കാരണം ഞാൻ ഐഡിയ കള്ളാന്നെ ഏകദേശം ഇപ്പം യാത്രയെ രാവിലെ ചെയ്തോണ്ടിരുന്നതാണ്. രാത്രി വരെ ആയിട്ടും ഇയാളെ മെസ്സേജ് നോക്കിയിട്ടില്ല. നമ്മള് വേറൊരു നമ്മുടെ വെച്ച് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ചെല്ലാൻ ഇത്രയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇതേവരെ നോക്കിയിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ വണ്ടി നൈസായിട്ടുള്ള എടുത്ത് ഇവിടെ മാറ്റി വെക്കാൻ പോകണം. ഫ്ലോപ്പ് ആവുന്നുള്ള ചാൻസ് അറിയത്തില്ല. എന്തെങ്കിലും കാണുവാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കും. പിന്നെ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എടുക്കാം. നീക്ക് ചൂടുണ്ടായില്ലല്ലോ. പിന്നെ നീക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ചു കഴിഞ്ഞാൽ ഫുൾ പ്ലാൻ നോക്കി വയ്യ ഉമ്മാറ്റ. ആ പിന്നെ ഞാനേ ഞാൻ ഉച്ചക്ക് ഞാൻ നിങ്ങളൊന്നും പറഞ്ഞല്ലേ ഉച്ചക്ക് ഞാൻ എന്ത് പറഞ്ഞില്ല ഉച്ചക്ക് എന്തിനു പറഞ്ഞത്? ഞാൻ പിന്നെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് എന്ത് വിശ്വസിച്ചാലും വിചാരിച്ചോട് അങ്ങനെ പക്ഷെ വണ്ടി പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ വിശ്വസിച്ചത്. വണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ടൈം ഉണ്ടോ? ഏകദേശം ടൈം 8:30 4-3 മണിയോട്ട് പറഞ്ഞില്ല. നമ്മളിപ്പോ ഒരു സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? നിങ്ങളെ വിശ്വസിച്ചില്ല, വിശ്വസിച്ചില്ല, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ എന്തൊരു കുറുക്കന കൊമ്പാച്ച. ഞാൻ ആദ്യം പോയി വണ്ടി വന്നേ ഒച്ച ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ പ്രാങ്കാക്കിയതാ. നമുക്കെല്ലാവർക്കും മനസ്സിലായി. അല്ല സത്യം, ഞാൻ വണ്ടി വന്ന ഒച്ചായിട്ടായിരുന്നു ആദ്യമേ. ആ പിന്നെ പോടാന്ന് വണ്ടി ഓടിച്ചോണ്ടല്ലോ ഓടിച്ചോണ്ടല്ല. ചെല്ലാൻ രക്ഷിച്ചു. ഒരു കാര്യം കൂടെ ഉണ്ടെന്നാന്ന് അറിയാവോ? ചെല്ലാൻ നയിച്ച നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാ വേറൊരിടത്തിനെ കൊണ്ട് അയപ്പിച്ച. ചായ പിടിക്കാൻ പോയപ്പോ ആണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വണ്ടി പോയി നിന്റെ അടുത്ത് പറഞ്ഞു. അപ്പഴൊന്നും അഭിനയല്ലേ ഇപ്പൊ അഭിനയ. സത്യം പറഞ്ഞ ഞാൻ കുമ്പത്തിന്റെ ലൈവ് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇവര് രണ്ടുപേരും കൂടിയാണ് ചായ കുടിക്കാൻ പോയത്. എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് കഴിഞ്ഞപ്പോ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. ഞാൻ പിടിച്ചു നിങ്ങളെ പിടിച്ച്.
ആദ്യം, രണ്ടാമത് നമ്മുടെ തന്നെ ജയിച്ച് അല്ലേ അലാണ? ായിരുന്നെങ്കിലും ലാസ്റ്റ് നയിച്ചു. ഓക്കെ, ചെറിയ ചെറിയ വീഡിയോ കൊണ്ട് എന്റെ ക്യാമറ ഹൈഡ് ഹിഡൻ ക്യാമറമാൻ ഒരു മെൻഷൻ ചെയ്യടേ മനുഷ്യൻ ഇങ്ങനെ ക്യാമറ എല്ലാം ബാത്റൂം തുറന്നിട്ടിരിക്കുമ്പോ ബാത്റൂം തുറന്നിട്ട് കൊമ്പിന്റെ ബാത്റൂം തുറന്നിട്ട് കൊമ്പ തിരിയുവാണെങ്കിൽ ബാത്റൂമിൽ കയറണം ഉള്ള ഒരു ഐഡിയയിൽ നിന്ന് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തൊരു ഫോളോ ചെയ്യാൻ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ഗൈസ്, ടാറ്റാ.